ഹായ്, ഇപ്പോൾ മലയാളത്തിൽ സജീവമായിട്ടുള്ള 5 കിടിലൻ നടന്മാരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് പേരുടെ പേര് പറയാനുണ്ടാവും. ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്മാരും മാറിയേക്കാം അല്ലേ. എങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും പറയുന്ന പേരുകളിൽ ഒന്ന് സൗബിൻ തന്നെയാകും അല്ലേ. എനിക്കങ്ങനെയാണ്. പുള്ളി വന്നങ്ങ് പൊളിച്ചടുക്കി കളയും. സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളും പറയും നിങ്ങൾ എന്തൊരു നടനാണ് ഭായി എന്ന്. ഇക്കൊല്ലം വന്ന സിനിമകളിൽ തന്നെ നോക്കി, കുമ്പളങ്ങി നൈറ്റ്സിലെ സജിയും വൈറസിലെ ഉണ്ണികൃഷ്ണനും. സജി ഒന്നും നമുക്കൊന്നും പറയാനില്ല, അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, അയാളുടെ ഉള്ളെങ്ങനെയാണ്, ഓരോ കഥാപാത്രത്തിൻ്റെ എല്ലാ ഡയമെൻഷൻസും കാണിച്ചു തരുന്ന ഒരു നടനാണ് സൗബിൻ. കുമ്പളങ്ങിലൊക്കെ ഒരു അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. വൈറസിലാണെങ്കിലും അട്ടപടലം പൊളിച്ചടുക്കിയ ഒരു പ്രകടനമായിരുന്നു. ഇത്തവണ നായകനായി വരുന്നു, അതും വളരെ ഇഷ്ടപ്പെട്ട ഒരു സംവിധായകൻ്റെ കൂടെ. ആ പ്രതീക്ഷകളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ജോൺപോൾ ജോർജിൻ്റെ ആദ്യ സിനിമയെക്കുറിച്ച് പറയണം. തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിലും ഇപ്പോഴും പല ആൾക്കാരുടെയും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് ഗപ്പി. മനസ്സ് നിറഞ്ഞു തുളുമ്പോൾ എന്നൊരു അനുഭവം സ്ക്രീനിൽ കാണാൻ സാധിക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമല്ലേ. അത്രയൊരു അനുഭവമായിരുന്നു സിനിമ സമ്മാനിച്ചതും. പാട്ടുകളും വിഷ്വൽസും പ്രകടനങ്ങളും അങ്ങനെ എല്ലാ രീതിയിലും വളരെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നു തന്നെയാണ് ഗപ്പി. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന് കാരണവും ഒരു കാരണവും ആ സിനിമയാണ്. സിനിമ ഇറങ്ങിയ വെള്ളിയാഴ്ച സെക്കൻഡ് ഷോ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭയിൽ നിന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സന്ദീപേട്ടൻ, പുള്ളിയും കൂടെയാണ് ഒരുമിച്ച് കാണുന്നത്. കണ്ടു കഴിഞ്ഞ് നേരെ തൊടുപുഴയ്ക്ക്, വേറെയും സുഹൃത്തുക്കളുണ്ട് തൊടുപുഴയിൽ മാത്യൂസിൻ്റെ വീട്ടിൽ, പിന്നെ രണ്ട് ദിവസം ഇങ്ങനെ കറക്കം. തിങ്കളാഴ്ച തിരിച്ച് തിരുവനന്തപുരം എത്തും, അങ്ങനെയായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ കണ്ട് സിനിമയെക്കുറിച്ചൊരു കുറിപ്പൊക്കെ എഴുതി ഫേസ്ബുക്കിലിട്ട് രാവിലെ തൊടുപുഴ ബസ് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ്, വീഡിയോ റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ. അപ്പോൾ കൂടെയുള്ളവരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോയി നോക്ക്, അപ്പോൾ അടിപൊളിയാക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ച് വന്ന ശേഷമാണ് ഞാൻ മൺസൂൺ മീഡിയയിൽ വരുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. ഇതുവരെ അങ്ങനെ ചെയ്ത പരിചയമൊന്നുമില്ല, എങ്കിലും നോക്കാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗപ്പിയുടെ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, എങ്കിലും ജോൺ ബോളിൻ്റെ രണ്ടാമത്തെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഞാനും കട്ട വെയിറ്റിംഗാണ്. ഈ സംസാരത്തിന് പിന്നിൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു സംഭവം കൂടി ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പറഞ്ഞത്. ജോൺ ബോളിൻ്റെ ആദ്യ സിനിമ നൽകിയ വലിയൊരു പ്രതീക്ഷയുണ്ട്. അത് അതിൻ്റെ മേക്കിങ്ങിലായാലും പ്രമേയത്തിലായാലും ഒക്കെ കിടിലനാണ്. കഥാപാത്രങ്ങൾ വല്ലാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ. ഈ കൊറിയൻ ത്രില്ലറുകളൊക്കെ കാണുമ്പോൾ മിക്കവാറും ആദ്യം നമ്മൾ കരുതുന്ന വില്ലൻ ഉണ്ടാവുമല്ലോ, അവസാന നിമിഷമാകുമ്പോൾ വില്ലൻ ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അയാളുടെ കഥ പറയുന്ന ഒരു ഭാഗം വരും. അപ്പോൾ നമുക്ക് വില്ലൻ നായകൻ എന്നൊന്നും ഫീൽ ചെയ്യാതെ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെക്കുറിച്ചൊക്കെ തോന്നും. അതുപോലെ ജോൺ ബോളിൻ്റെ സിനിമ എന്നല്ല, പക്ഷേ അവസാനം അത് മാനവികതയുടെ ഒരു വലിയ ആകാശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഗപ്പി തന്നെ വലിയൊരു എക്സാമ്പിളാണ് അതിൻ്റെ, വല്ലാത്തൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അമ്പിളി എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സിനിമയ്ക്കായുള്ള പ്രതീക്ഷ കൂടെയാണ്. കമ്മിങ് ബാക്ക് ടു സൗബിൻ, കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആൾ, സുഡാനി ഫ്രം നൈജീരിയയിലെ മജീദിന്, പെർഫോമൻസ് കൊണ്ട് ഞെട്ടിക്കുന്ന നടൻ, ഞാൻ ജാക്സൺ അല്ലടാ ന്യൂട്ടൺ അല്ലടാ ടീസറിൽ പൊളിച്ചടക്കിയൊരു സംഭവമായിരുന്നു. പുള്ളി എന്തായാലും ഞെട്ടിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ഏ, ഒരു സംശയത്തിനും ഇടവരുത്തണ്ട, പുള്ളി എന്ന് ഞെട്ടിച്ചിട്ടേ ഉള്ളൂ. ഈ കഴിഞ്ഞ 6 മാസങ്ങൾ നോക്കിയാലും കിടിലൻ പ്രകടനങ്ങളിൽ ഒന്ന് സൗബിൻ്റെ തന്നെയാണ്. ഇനിയുള്ളതിലും വലിയ പ്രതീക്ഷയുള്ളത് സൗബിൻ്റെ പ്രകടനത്തിൽ തന്നെയാണ്. അപ്പോൾ അടുത്ത സംസ്ഥാന അവാർഡും കണ്ടറിയല്ലേ. സൗബിനെ കൂടാതെ നവീൻ നാസീം, തന്വി റാം എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. സംഗീതം വിഷ്ണു വിനയ്, എഡിറ്റിംഗ് കിരൺ ദാസ്, ഛായാഗ്രഹണം ശരൺ വേലായുധൻ എന്നിവരാണ് കൈകാര്യം ചെയ്തപ്പോൾ ഈഫർ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ചിത്രം വൈകാതെ തന്നെ തിയേറ്ററിലെത്തും. അമ്പിലിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസ് നൈ മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയുക. വീണ്ടും കാണാൻ വരെ ബൈ ബൈ.